ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെന്റ് മേരീസ് പരിയാരം മതബോധന വിഭാഗത്തിൻ്റെ അപ്പത്തിൻ്റെ വീട്ടിലേക്ക് എന്ന പംക്തിയിലേക്ക് ഒരിക്കൽ കൂടി പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന് പ്രായമായവർ വരെ ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരിക മധുരമേറിയതും രൂപഭംഗിയുമുള്ള ക്രിസ്മസ് കേക്കുകളാണ്. മനുഷ്യ മനസ്സിന് സ്വാധീനത്തക്ക മധുരമേറിയതാണ് ക്രിസ്മസ് കേക്കുകൾ. ഇംഗ്ലീഷ് പാരമ്പര്യത്തിൽ നിന്നാണ് ക്രിസ്മസ് കേക്കുകളുടെ ഉത്ഭവം. ഒരു ദിവസത്തെ ഉപവാസത്തിന് ശേഷം പ്രദോഷത്തിൽ കഴിക്കുന്ന കഞ്ഞി രൂപത്തിലുള്ള ഒരു ഭക്ഷണ വിഭവമാണ് ക്രിസ്മസ് കേക്കിൻ്റെ തലതൊട്ടപ്പൻ. സാവധാനം ഇത് രൂപഭേദഗതി വന്ന് പെട്ടെന്ന് ഉണക്കിയെടുത്ത മസാലകളും പഴവർഗ്ഗങ്ങളും ചേർത്ത് പുഡിംഗ് എന്ന നാമത്തിൽ അറിയുവാൻ തുടങ്ങി. 16-ാം നൂറ്റാണ്ടോടുകൂടി ഓട്സിന് പകരം ഗോതമ്പ്, മുട്ട, പഞ്ചസാര എന്നിവ ഉപയോഗിക്കാൻ തുടങ്ങിയതുമൂലം പുഡിംഗ് കുറച്ചുകൂടി കട്ടിയുള്ള ഒരു ഭക്ഷണ പദാർത്ഥമായി മാറി. ആദ്യമൊക്കെ സാമ്പത്തിക ശ്രേണിയിൽ മുൻനിരക്കാരുടെ ഒരു കുത്തക വിഭവമായിരുന്നു ഇത്. പിന്നീട് ഇലക്ട്രിക് ഓവൻ്റെ കടന്നുവരവോടെ ഓരോ സാധാരണക്കാരൻ്റെ വീട്ടിലും പുഡിംഗ് അഥവാ ക്രിസ്മസ് കേക്കുകൾ നിർമ്മിക്കാൻ ആരംഭിച്ചു. 1870-കളുടെ തുടക്കത്തിൽ തന്നെ പ്രത്യേകം അലങ്കരിച്ച ക്രിസ്മസ് കേക്കുകൾ ക്രിസ്മസിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറി. സ്നേഹ ഈശോയിൽ പ്രിയരെ, മാനവരാശിയുടെ രക്ഷയ്ക്കായി ദൈവം സ്വയം ശൂന്യനായി എളിമയുടെ പ്രതീകമായി കാലിത്തൊഴുത്തിൽ ജനിച്ചതിൻ്റെ ആഘോഷമാണല്ലോ ക്രിസ്മസ്. ഇന്നിൻ്റെ തിരക്കേറിയ കാലഘട്ടത്തിൽ വിവിധങ്ങളായ പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിക്കാൻ തത്രപ്പെടുന്ന നമുക്ക് പുൽക്കൂട്ടിൽ ജാതനായ മധുരമേറിയതും അതിലേറെ സ്വാദം നിറഞ്ഞ ഉണ്ണിയേശുവിൻ്റെ ചാരിയായിരുന്നുകൊണ്ട് സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും എളിമയുടെയും പാന്താവിലൂടെ ചരിക്കുവാൻ ആ കൈകളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ക്രിസ്മസ് കേക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ മായ്ക്കാനും മറക്കാനുമാവാത്ത ക്രിസ്തീയ അനുഭവത്തിൻ്റെ പുതിയതും തനതുമായ രുചിക്കൂട്ടുകളായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം.